പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഓൺലൈൻ സൺഡേ സ്കൂൾ പാഠഭാഗത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് നമ്മളൊരു ജനറൽ ടോപ്പിക്കാണ് നോക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്, ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം. ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആത്മവിശ്വാസം. അതിൻ്റെ കോട്ടങ്ങൾ എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് എത്രമാത്രം പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെയൊരു ക്ലാസ്, അല്ലെങ്കിൽ ഈ വിഷയത്തെപ്പറ്റി ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് തന്നെ ആഗ്രഹം തോന്നിയത്. ശരാശരി 353,000 കുഞ്ഞുങ്ങളാണ് ഒരു ദിവസം ഈ ലോകത്ത് ജനിക്കുന്നത്. ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളായാലും ഞാനായാലും നിങ്ങളായാലും നമ്മളെല്ലാം ജനിക്കുമ്പോൾ വെറും രണ്ട് ഭയം മാത്രമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്, ആ രണ്ട് പേടികൾ മറ്റൊന്നുമല്ല, ഒന്ന് ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് വീഴുമോ എന്നുള്ള ഭയം, രണ്ട് ശബ്ദത്തോടുള്ള നമ്മുടെ പേടി. ഇതെല്ലാം നാം കണ്ടറിഞ്ഞതുമാണ്. ജനിച്ചു വീഴുന്ന സമയത്ത് നിഷ്കളങ്കരായിരുന്ന നാം ഈ ഒരു പേടിയുടെയും ആത്മവിശ്വാസ കുറവിൻ്റെയും വിത്തുകൾ നമ്മൾ പാകിയത് നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ സാഹചര്യങ്ങളുമാണ്. നമ്മുടെ എല്ലാം ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ആത്മവിശ്വാസം ഇല്ല എന്ന് പറയുന്നവരോട് നമുക്ക് പോലും നമ്മളെ വിശ്വാസമില്ലെങ്കിൽ നാം ആരെയാണ് അതിന് പ്രതീക്ഷിക്കുന്നത്? നാളെ എല്ലാം ശരിയാവുമെന്നുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഒരു അദൃശ്യശക്തി വന്ന് എല്ലാം ശരിയാക്കി തരുമെന്നുള്ളത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം ദൈവം പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുവാനും. നമ്മൾ എത്ര പേർ അത്തരത്തിൽ ജീവിക്കുന്നുണ്ട്? തുടങ്ങുവാനും അത് തുടരുവാനുമുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശരിയാണ്, ആത്മവിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള പാളിച്ചകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഇത്തരം പാളിച്ചകൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ആത്മവിശ്വാസത്തിന് പ്രതീകമായി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് ജാക്ക് മാ. നമ്മളിൽ ചിലർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാമായിരിക്കാം. പ്രൈമറി സ്കൂളിൽ രണ്ടും പിന്നീട് ഹൈസ്കൂളിൽ 3 പ്രാവശ്യവും പരാജയപ്പെട്ട അദ്ദേഹം 10 പ്രാവശ്യമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ച് പരാജയപ്പെട്ടത്. ഒരു ജോലിക്കായി അദ്ദേഹം ശ്രമിച്ചപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതും 30 പ്രാവശ്യം. 24 പേർ അപേക്ഷിച്ച KFC യിലും 5 പേർ അപേക്ഷിച്ച പോലീസ് സേനയിലും പുറത്താക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമായിരുന്നു. എന്നാൽ തോൽവിയുടെ പടുകുഴിയിലേക്ക് ആണ്ടു വീണപ്പോഴും അദ്ദേഹം കൈവിടിയാത്ത ഒരു കാര്യം ആത്മവിശ്വാസമായിരുന്നു. ഇന്ന് ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് അലിബാബ. ഇന്ന് ലോകത്തെ സ്വാധീനിച്ച 20 പേരിൽ ഒരാൾ ജാക്ക് മാ ആണ്. ജീവിതത്തിൽ പലതും നമ്മളെ വിട്ടുപോയേക്കാം, പലരും നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, എന്നാൽ ആത്മവിശ്വാസം മാത്രം നാം വിട്ടുകളയരുത്. ആത്മവിശ്വാസം ഇല്ലായ്മ മൂലമുണ്ടായ ഫൈൻ കൊണ്ടാണ് ചിറകുകൾ ഒരുപാടുണ്ടായിട്ടും അവസരങ്ങൾ ഒരുപാട് വന്നുപോയിട്ടും നമ്മൾ പറക്കാൻ ഒരുപാട് വൈകിപ്പോയത്. ആത്മവിശ്വാസം അഥവാ കോൺഫിഡൻസ് നമുക്കില്ലാതെ പോയതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കഴിവുകൾ മറന്ന് നാം മറ്റുള്ളവരുടെ പിറകെ പോയത് കൊണ്ടാണ്. അതിപ്പോൾ കുടുംബ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ ആയേക്കാം. ഇവരുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് എങ്കിൽ സ്വപ്നം കാണാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ വെറും ഒരു സങ്കല്പം മാത്രമാണ്. കുറവുകളും കഴിവുകളും ഉള്ള മനുഷ്യരാണ് നമ്മൾ എല്ലാവരും. ആദ്യം പഠിക്കേണ്ടത് ആ കുറവുകൾ അംഗീകരിക്കുവാനും കഴിവുകൾ കണ്ടുപിടിക്കുവാനും ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുവാനുമാണ്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ കഴിവിലുള്ള വിശ്വാസമാണ്. മറ്റുള്ളവർ ജീവിക്കുന്നത് അവരുടെ താളങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലുമാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം. പക്ഷേ അത് മറ്റുള്ളവരുമായിട്ടാവരുത്, മറിച്ച് നമ്മുടെ ഇന്നലകളും നമ്മുടെ
കുറവുകളും ആയിട്ട് ആയിരിക്കണം എന്ന് മാത്രം. ആത്മവിശ്വാസം എന്നത് ഒരുപാട് നിധികളുള്ള വലിയൊരു കലവറയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു ഘടകവുമാണ്. അത് തുറന്നാലുണ്ടാകുന്ന നേട്ടങ്ങളും തുറന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കോട്ടങ്ങളും മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. ആത്മവിശ്വാസം ആയതുകൊണ്ട് തന്നെ ആ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ്. അധ്വാനിക്കുന്നതും പ്രയത്നിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് എങ്കിലും നമ്മൾ നിലകൊള്ളുന്നത് കുടുംബങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ്. ചില സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസം ഇല്ലായ്മ മൂലം മുന്നോട്ടു പോവാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷവും മറ്റുള്ളവരിൽ നിന്നുള്ള ആനന്ദവുമാണ്. ആത്മവിശ്വാസം എങ്ങനെയൊക്കെ നേടിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, അതിനുവേണ്ടി 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1, സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ടൊന്നിനും സാധിക്കത്തില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് ആ കഴിവുണ്ട്, അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ സ്വയം അവരുടെ ഉള്ളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്തത് കൊണ്ട് നമുക്കും അതിന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ നല്ല ഗുണങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. അത് നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കിക്കേ. നിങ്ങളുടെ മിനിമം ചില ക്വാളിറ്റീസെങ്കിലും, അതായത് നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ ടോക്കിങ്സ്, അങ്ങനെ പലതും അല്ലേ. പലർക്കും ഓരോരോ കഴിവുകളാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ, കോർഡിനേഷൻ, അങ്ങനെ പലതും. അങ്ങനെ എന്തെങ്കിലും ചെറിയ മിനിമം ക്വാളിറ്റീസെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ലേ? അതേപോലെ ഇനിയും നമുക്ക് മനസ്സിലാവാത്ത എത്രയോ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് വളർത്തിയെടുക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ. അങ്ങനെയെങ്കിൽ അവരെപ്പോലെ നമുക്കും ആ കഴിവ് ലഭിക്കും. അങ്ങനെ ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതും ആത്മവിശ്വാസമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്വയ അവബോധം ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ ആരാണെന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. 2, സ്വയം പുകഴ്ത്തുക. അതായത് നമ്മൾ എന്തൊരു കാര്യം നല്ലത് എന്ന് പറഞ്ഞു നോക്കിക്കേ, അത് സംഭവിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്തായാലും അത് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വസിക്കുന്നത് തന്നെ നിനക്ക് ഭവിക്കട്ടെ. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അതിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. 3, മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ അതിനെ സ്വീകരിക്കുക. അതായത് നമുക്ക് ചുറ്റും നമ്മളെ ചിയറിപ്പ് ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടായിരിക്കും, അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. എന്നാൽ അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക. 4, ജീവിതത്തിൽ എന്തൊക്കെ ഇതുവരെ നിങ്ങൾ നേടിയെന്ന് നോക്കുക. അതായത് നമ്മൾ തരണം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും, നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറക്കാനാവാത്ത നല്ല കാര്യങ്ങൾ. 5, ദൃഢനിശ്ചയം ചെയ്യുക. അതായത് ജീവിതത്തിൽ എന്ത് കാര്യവും നമ്മളെ കൊണ്ടേ സാധിക്കൂ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ നമുക്കും സാധിക്കും. എന്നാൽ ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അവസാനമായി ഒരു കാര്യം കൂടി, കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആദ്യത്തെ ഒരു ക്ലാസ് അല്ല ഇത് എന്ന് അറിയാം. എന്നിട്ടും നമ്മളിൽ പലരും മാറാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിയാണ്, മാറ്റമെന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും അംഗീകരിക്കാൻ ഇന്ന് നമ്മൾ തയ്യാറായാൽ നാളെ നമ്മൾ ചെന്നെത്തുന്നത് അത്ഭുതങ്ങളുടെ വിഹായസിലേക്കാണ്. നമുക്ക് ചുറ്റും തന്നെയുണ്ട് മാറ്റം കൊണ്ട് മാറ്റം കാണിച്ചു തന്ന മാറ്റത്തിൻ്റെ വാക്താക്കൾ. ഇന്നതവരാണെങ്കിൽ നാളേത് നമുക്കായിക്കൂടെ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, സ്വപ്നം കണ്ടത് നമ്മളാണ്, അത് പ്രാവർത്തികമാക്കേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ആരും പരാജയമില്ലാതെ വിജയിച്ച ചരിത്രം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ജീവിതത്തിൽ
ഒരു കാര്യത്തിന് പരാജയപ്പെട്ട് എന്ന് കരുതി ജീവിതം മുഴുവൻ പരാജയം ആവണമെന്നില്ല. ഓരോ വീഴ്ചകളും നമ്മുടെ ലൈഫിൽ പുതിയൊരു പാഠത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് സ്വയം വിശ്വസിക്കുക, സ്വയം ധൈര്യം കൊടുക്കുക, സ്വയം സ്നേഹിക്കുക, അങ്ങനെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. അതിന് ഈശ്വരൻ എല്ലാവർക്കും കൃപ ചൊരിഞ്ഞു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരെയും യേശുതമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.